വളരെ വേഗം 9 പി എമ്മിലേക്ക് പോകുമ്പോൾ ഈ ആലുവയിലെ 5 വയസ്സുകാരിയുടെ വാർത്ത തന്നെയാണ് നമ്മൾ പ്രധാനമായും കാണുന്നത്. ഏറ്റവും അരക്ഷിതമായ ഒരു സമൂഹത്തിലൂടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ പെൺകുട്ടികൾ കടന്നുപോകുന്നു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായി ഉദാഹരണമായി ആലുവയിലെ ആ 5 വയസ്സുകാരി മാറുകയാണ്. 21 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും അതിനെയൊക്കെയും വിഫലമാക്കിക്കൊണ്ടാണ് ആ കുട്ടിയുടെ മരണവാർത്ത, ക്രൂരമായ ലൈംഗിക പീഡനത്തിന്റെ വാർത്തകൾ നമ്മളെ തേടി വരുന്നത്. വിശദമായി കാണാം 9 പി എമ്മിൽ വാർത്തകൾ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ആലുവയിൽ 5 വയസ്സുകാരിയെ കഴുത്ത് ഞെരിച്ചു കൊന്ന് ചതുപ്പിൽ തള്ളി. മൃതദേഹം കണ്ടെത്തിയത് ആലുവ മാർക്കറ്റിന് സമീപം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ. കൊന്നത് തട്ടിക്കൊണ്ടുപോയ പ്രതി അസ്ഫാഖ് ആലം കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം കൊന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹൃദ്യം പദ്ധതിയിലൂടെ 6204 കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പദ്ധതി കൂടുതൽ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കും. സർജറിക്ക് ശേഷം ഒരു വർഷം മരുന്ന് സൗജന്യം. ഒരു കുട്ടി പോലും ചികിത്സ കിട്ടാതെ വിഷമിക്കില്ലെന്നും ആരോഗ്യമന്ത്രി. മണിപ്പൂരിലെ കലാപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച പ്രതിപക്ഷ എംപിമാരുടെ സംഘം കുക്കി മേതി വിഭാഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്ഭവനിലെത്തി ഗവർണറെ കാണും. കള്ളപ്രചാരണങ്ങളിലൂടെ കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാമെന്ന വ്യാമോഹം നടക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു നാണവുമില്ലാതെ മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുന്നു. കണ്ണൂർ വിമാനത്താവള വികസനത്തിൽ കേന്ദ്രത്തിന്റേത് തലതിരിഞ്ഞ നിലപാടെന്നും മുഖ്യമന്ത്രി. രണ്ടായിരത്തി 2022 ജെ സി ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ടി പി ചന്ദ്രന. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അംഗീകാരത്തിൽ സന്തോഷമെന്ന് ടി വി ചന്ദ്രൻ. എ എൻ ഷംസീറിനെതിരായ സംഘപരിവാർ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അശാസ്ത്രീയ ചിന്തകളെ ചോദ്യം ചെയ്തുള്ള സ്പീക്കറുടെ പ്രസ്താവനയെ സംഘപരിവാർ വർഗീയമായി ചിത്രീകരിച്ചുവെന്നും CPIM. ഇന്നലെ സന്ധ്യയോട് കൂടിയാണ് ആലുവയിലെ അതിഥി തൊഴിലാളിയായ ദമ്പതികളുടെ 5 വയസ്സുകാരിയായ കുട്ടിയെ കാണാതെ പോയി എന്ന വാർത്ത നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അതിനുശേഷം പോലീസ് മണിക്കൂറുകൾ നീണ്ട പരിശോധനയും തെരച്ചിലുമാണ് നടത്തിയത്. അതിനുശേഷം ഈ അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരാൾ കുട്ടിയുമായി നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയുണ്ടായി. ഏകദേശം രാത്രി 10 മണിയോടുകൂടി ഈ പ്രതിയെ പോലീസ് പിടികൂടിയെന്ന വാർത്തകളും വരുന്നു. പിന്നീട് ഈ കുട്ടിക്കായുള്ള തെരച്ചിലുകളായിരുന്നു. 21 മണിക്കൂർ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് ഈ കുഞ്ഞിന്റെ ജീവനറ്റ ശരീരം കണ്ടെത്തുന്നത്. അതിനുശേഷം വലിയ അന്വേഷണം, തെരച്ചിൽ, ഏറ്റവും ഒടുവിൽ കുഞ്ഞ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി എന്ന വാർത്തകൾ. ആദ്യഘട്ടത്തിൽ പ്രതിയെ പിടികൂടിയതിനു ശേഷം പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള പല മൊഴികളും തെളിവുകളും രേഖകളുമൊക്കെ പ്രതി പോലീസിന് മുന്നിൽ സമർപ്പിക്കുന്നു. കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറിയെന്ന മൊഴി അയാൾ നൽകുന്നു. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് കുഞ്ഞിനെ ഇയാൾ ഇരയാക്കിയെന്നും ഇയാൾ സ്ഥിരമായി ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നും മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നുവെന്നും അതൊക്കെയാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. അതിനുശേഷം പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കിയിട്ടുണ്ട്. തെളിവെടുപ്പിനായി എത്തിക്കുമ്പോൾ വലിയ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയാതെ പോലീസ് ഇയാളെയും കൊണ്ട് മടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. അതിൻ്റെയൊക്കെയും ഒടുവിൽ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നാളെ കുട്ടി പഠിച്ച സ്കൂളിലടക്കം പൊതുദർശനമുണ്ടാകും. അതിനുശേഷം കേരളത്തിൽ തന്നെ കുഞ്ഞിൻ്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ആ വീട്ടുകാർ എത്തിയിരിക്കുന്നത്. അതിഥി തൊഴിലാളികളാണ്, മറ്റൊരിടത്തു നിന്നും കേരളത്തിൽ വന്ന് ജീവിച്ചവരാണ്. പക്ഷേ എങ്കിൽ പോലും അവർ കേരളത്തിൻ്റെ പരിതസ്ഥിതിയുമായി വളരെയധികം ഇണങ്ങി ജീവിച്ചവരാണ്. ആ കുഞ്ഞ് അത്യാവശ്യം നല്ല നിലയിൽ മലയാളം സംസാരിക്കുന്ന കുട്ടിയാണ്, കേരളത്തിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ നിലയിൽ അതിഥി തൊഴിലാളികളുടെ കുഞ്ഞിനെ കാണാതെ പോയി എന്നതിനപ്പുറം നമ്മുടെ ഒരു കുഞ്ഞിനെ, നമ്മുടെ ഇടയിലുള്ളൊരു കുഞ്ഞിനെ കാണാതെ പോകുകയും ആ കുഞ്ഞിൻ്റെ ജീവനറ്റ ശരീരം കണ്ടെത്തുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും ദുഃഖകരമായ മണിക്കൂറുകളിലൂടെയാണ് ഇന്നത്തെ പകൽ മുഴുവൻ നമ്മളെല്ലാവരും കടന്നുപോയത്.
ഗായത്രി സത്യദേവ് കൂടി ചേരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ വാർത്തയുമായി ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകാൻ. ഗായത്രി, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്, വൈദ്യ പരിശോധന പ്രതിയുടെ പൂർത്തിയായിരിക്കുന്നു, നാളെ കുഞ്ഞിന്റെ സംസ്കാരം നടക്കും. എങ്ങനെയാണ് പൊതുവിൽ ചിത്രം? അത്യന്തം വേദനാജനകമായ ഒരു പകലിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി ആ കുട്ടിയെ കാണാതായി എന്ന വാർത്തകൾ വരുമ്പോഴും ജീവനോടെ ആ കുട്ടിയെ നമുക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം പങ്കുവച്ചത്. അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു മുഴുവൻ ഈ എറണാകുളം കേന്ദ്രീകരിച്ചും മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചും നടന്നത്. എന്നാൽ ഏറ്റവും വേദനാജനകമായ രീതിയിൽ ആ കുട്ടി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇന്ന് പകൽ പുറത്തു വന്നത്. ഇന്നലെ ഏകദേശം 3:30 കൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അതിനുശേഷം വീട്ടുകാരും ചുറ്റുവട്ടത്തുള്ളവരും ചേർന്ന് ആ കുട്ടിക്ക് വേണ്ടി ആ പരിസരങ്ങളിൽ പരിശോധന നടത്തി. എന്നിട്ടും കുട്ടിയെ കണ്ടെത്താനാകുന്നില്ല. കുട്ടി അവിടെ എങ്ങും എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ഏകദേശം 6 മണിയോടുകൂടി ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി എത്തുന്നത്. പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ നമുക്ക് പിന്നീട് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരുപക്ഷേ പോലീസിലേക്ക് ഈ പരാതി എത്തിച്ചേരുന്നതിന് മുൻപേ തന്നെ ആ കുട്ടി കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ള നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് പിന്നീട് പുറത്തു വന്നത്. ഏകദേശം 3:30 മണിക്ക് ആ കുട്ടിയുമായി ഇയാൾ പ്രതി നടന്നു പോകുന്ന കയ്യിൽ പിടിച്ച് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളിൽ ഒട്ടും തന്നെ ഒരിക്കലും തന്നെ അയാൾ കുട്ടിയെ ബലാത്കാരമായി പിടിച്ചു പോകുന്നതോ രീതിയിലോ ഒന്നുമായിരുന്നില്ല. കുട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ കൂടി അയാൾക്കൊപ്പം നടന്നു പോകുന്ന തരത്തിൽ ഒരുപക്ഷെ ഒരു മരണത്തിലേക്കാണ്, ക്രൂരമായ പീഡനത്തിലേക്കാണ് താൻ നടന്നു നീങ്ങുന്നത് എന്ന് പോലും അറിയാതെയാണ് ആ കുട്ടി ആ ഒരു ഇയാളോടൊപ്പം പോയത്. പിന്നീട് 6 മണിക്ക് ശേഷം ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ ഇയാൾക്കൊപ്പം കുട്ടി ഉണ്ടായിരുന്നില്ല. ഈ സംശയമാണ്, കുട്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ള സംശയമാണ്. കുട്ടി എവിടേക്ക് പോയി? കുട്ടിയെ ഇയാൾ ഒളിപ്പിച്ചിട്ടുണ്ടാകുമോ? കുട്ടി ഇയാൾക്ക് മറ്റൊരാൾക്ക് കൈമാറിയിട്ടുണ്ടാകുമോ എന്നുള്ള സംശയങ്ങളിലേക്ക് പോലീസ് കടന്നത്. ഏകദേശം 10 മണിയോട് തന്നെ ഈ ഇയാളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മദ്യലഹരിയിലായിരുന്ന പ്രതി ഈ കേസിനെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ അസംബന്ധമായ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കേസിനെ വഴിതെറ്റിക്കാൻ ആവുന്നത്ര രീതിയിൽ ഇയാൾ ശ്രമിച്ചു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ കുട്ടിയുമായി ഒരാൾ ആലുവ മാർക്കറ്റിലേക്ക് ഇയാൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ കുട്ടിയുമായി ഇതാ ആരാണ്, ഏതാണ് കുട്ടി എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം കുട്ടി എന്നാണ് പറയുന്നത്. ഈ പ്രതിയും അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അതിനാൽ തന്നെ ആ ചോദ്യം ചോദിച്ച ആൾക്ക് പോലും ഇത് ഇയാളുടെ മകളല്ല എന്ന് സാധൂകരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു തെളിവും അയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ആ മാർക്കറ്റിന് സമീപം ഇന്ന് മാർക്കറ്റിന് പിൻവശത്തായി ചാക്കിൽ കെട്ടിയ രീതിയിൽ ഇന്ന് മൃതദേഹം കണ്ടെത്തുമ്പോഴും അത് ആ കുട്ടിയുടേതായിരിക്കരുത് എന്നൊരു പക്ഷേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് അത് ആ കുട്ടിയുടെ മൃതദേഹം തന്നെയാണ്, ഇന്നലെ കാണാതായ 6 വയസ്സുകാരുടെ മൃതദേഹം തന്നെയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയായി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത്. ആ കുട്ടി മരണത്തിന് മുമ്പ് കല്ലുകൊണ്ട് തലക്കടിച്ചും കഴുത്തു ഞെരിച്ചുമാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിശദാംശങ്ങൾ. അങ്ങേയറ്റം വേദനാജനകമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് ആ വീടും ഇന്ന് കടന്നു പോയത്. കുട്ടിയെ കാണാതെ പോയ നേരം മുതൽ കരഞ്ഞു തളർന്ന അമ്മയെ ഇന്ന് വൈകിട്ടോടെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി. ഇവരുടെ സഹോദരങ്ങളായ മറ്റു കുട്ടികൾ, 3 കുഞ്ഞുങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ആ വീട്ടിൽ ഓടിക്കളിച്ച് നടക്കുന്ന കാഴ്ച കാണുന്ന ആരെയും തന്നെ വേദനയിലാഴ്ത്തുന്ന കാഴ്ചയാണ്. അത്തരത്തിൽ ആ കുട്ടി 1-ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിലേക്ക് നാളെ ചേതനയേറ്റ ശരീരമായി എത്തും. അതുതന്നെ ഏറ്റവും വേദനാജനകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇന്ന് ആ വീടും നാടും കടന്നു പോയത്. നാളെ ആ കുട്ടിയുടെ പൊതുദർശനം പഠിക്കുന്ന സ്കൂളിൽ നടക്കും. അതിനുശേഷം 10:30 ശേഷം കീഴ്മാട് ശ്മശാനത്തിൽ സംസ്കരിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ പ്രതിയുടെ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. തുടർ നടപടികൾക്ക് വിധേയനാക്കും. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച, അത്യന്തം മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകത്തിനാണ്, ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായുള്ള ഒരു കൊലപാതക വാർത്തയാണ് ഇന്ന് കേരളം കേട്ടത്. അസിത, തീർച്ചയായും ഗായത്രി പറഞ്ഞതുപോലെ വാക്കുകൾ പോലും മതിയാകാതെ വരുന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞ് മുഴുവിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിലെ വലിയ നോവായി ആ 5 വയസ്സുകാരി മാറുകയാണ്. ഗായത്രി പറഞ്ഞതുപോലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കല്ലുകൊണ്ട് മുഖത്തടിച്ചും സ്വകാര്യ ഭാഗങ്ങളിലടക്കം ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നും പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടുമായി സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കൂടി കാണാം. ഉച്ചയ്ക്ക് 12 മണിയോടെ ആലുവ മാർക്കറ്റിന്റെ പിൻവശത്തെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും 5 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ തന്നെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ കാണപ്പെട്ടിരുന്നു.
തലയ്ക്ക് കല്ലുകൊണ്ട് ക്ഷതമേറ്റ പാടുകൾ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ആഴമേറിയ മുറിവുകൾ കൂടി കണ്ടെത്തി തുടർന്ന് വിശദമായ പരിശോധന സ്ഥലത്തു വെച്ച് തന്നെ നടത്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അഷ്ഫാഖ് അസ്ലാം കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ബോഡിയിൽ കുറച്ച് പരിക്കുകളുണ്ട് ഞാനിപ്പോൾ അത് ഇതാക്കത്തില്ല കുറച്ച് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് തന്നെ അലിഗേച്ചർ മെറ്റീരിയൽ എല്ലാം അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ഇഞ്ചുറീസ് കാണാൻ പറ്റും കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രതിയുടെ വിരലടയാളമടക്കം ഇതിനോടകം ശേഖരിച്ചു ഇയാൾ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല റേഞ്ച് ഡിഐജി ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ ആലുവ റൂറൽ എസ്പി അന്വേഷണത്തിന് നേതൃത്വം നൽകും കൈരളി ന്യൂസ് കൊച്ചി ആലുവയിൽ അഞ്ചു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ നടുക്കം മാറാതെ നാട് അത്യന്തം വേദനിപ്പിക്കുന്ന സംഭവമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അങ്ങേയറ്റം ദാരുണമെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു ഊർജിതമായ അന്വേഷണം നടക്കുന്നതിനിടയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിലെ നടുക്കം പോലീസും രേഖപ്പെടുത്തി ആലുവയിൽ അഞ്ചു വയസ്സുകാരി അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നാടാകെ നടുക്കത്തിലാണ് വൈകിട്ട് 7 മണിയോടെ ലഭിച്ച പരാതിയിൽ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് 9 മണിയോടെ പ്രതിയിലേക്കെത്താൻ പോലീസിനായി എന്നാൽ പ്രതി മദ്യലഹരിയിലായിരുന്നതിനാൽ ചോദ്യം ചെയ്യുന്നതിൽ തടസ്സം നേരിട്ടു കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിനും ഇത് തടസ്സമായി സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും കാണാതായ കുട്ടിയെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചെന്നും പ്രതിയെ ഉടൻ തിരിച്ചറിഞ്ഞ് പിടികൂടിയെന്നും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു ഈ കേസിലേക്ക് ഒരു വ്യക്തിനെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഴ്ച ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല കുട്ടി മിസ്സിംഗ് ആണ് മിസ്സിംഗ് കുട്ടീനെ കണ്ടെത്താൻ വേണ്ടി വ്യക്തിനെ കണ്ടുപിടിച്ചു പിന്നീടാണ് മൃതദേഹം കണ്ടുപിടിച്ചു ആലുവയിലെ അഞ്ചു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പോലീസ് പ്രതിയെ പിടികൂടിയെന്നും കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതിലെ പ്രതിയെ തന്നെ പിടിച്ചു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി മാധ്യമം ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ളതാണ് കുട്ടിയുടെ മരണം അത്യന്തം വേദനിപ്പിക്കുന്നതെന്നായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം കുട്ടി തിരിച്ചുവരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുമെന്നും മന്ത്രി പറഞ്ഞു കേരളം ഒരേ മനസ്സോടെയാണ് ആ മോൾ കണ്ടെത്തും മോൾ തിരിച്ച് ആ കുടുംബത്തോടൊപ്പം ചേരുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് പക്ഷേ അത്യന്തം വേദനിപ്പിക്കുന്ന വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് കുട്ടിയുടെ കൊലപാതകം അങ്ങേയറ്റം ദാരുണമെന്നായിരുന്നു മന്ത്രി പി രാജീവിന്റെ പ്രതികരണം സംഭവത്തിൽ പോലീസ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു എല്ലാ വിശദാംശങ്ങളും അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നും പരാതി കിട്ടിയതിന് പിന്നാലെ തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയെന്നും പറഞ്ഞ മന്ത്രി പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും വ്യക്തമാക്കി അങ്ങേയറ്റം ദാരുണമായ ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോ ഈ രൂപത്തിലേക്ക് ആകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ പേരെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അൻവർ സാദത്ത് MLA ആവശ്യപ്പെട്ടു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇതിനു പിന്നിൽ വലിയൊരു ശൃംഖല പ്രവർത്തിക്കുന്നതായാണ് സൂചനയെന്നും പറഞ്ഞ അൻവർ സാദത്ത് MLA ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു അതിനിടെ കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് കേരള പോലീസ് ആദരാഞ്ജലികൾ അർപ്പിച്ചു കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞതുമുതൽ അന്വേഷണം ആരംഭിച്ച പോലീസ് കുട്ടിയെ കണ്ടെത്തി മാതാപിതാക്കൾക്കരികിലെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് കൊല്ലം കുളത്തൂപ്പുഴയിൽ 15-കാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി വിറ്റ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കാഞ്ഞിരോട്ട് സ്വദേശി വിഷ്ണുവും ഭാര്യ സ്വീറ്റിയുമാണ് പിടിയിലായത് ട്യൂഷൻ എടുക്കാമെന്ന പേരിൽ വീട്ടിലേക്ക് ക്ഷണിച്ചായിരുന്നു പീഡനം വിഷ്ണുവും 10-ാം ക്ലാസ്സുകാരിയും തമ്മിലുള്ള കിടപ്പറ ദൃശ്യങ്ങൾ സ്വീറ്റിയാണ് മൊബൈലിൽ പകർത്തിയത് ഈ വർഷം ആദ്യം മുതൽ തുടങ്ങിയതായിരുന്നു പീഡനം 31-വയസ്സുകാരനായ വിഷ്ണുവിനെ പെൺകുട്ടി പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ സ്വന്തം ചിത്രങ്ങളും ദൃശ്യങ്ങളും പരസ്പരം അയച്ചു നൽകി സൗഹൃദം തുടങ്ങി ചെങ്ങന്നൂർ സ്വദേശിയായ സ്വീറ്റിയെ വിവാഹം കഴിച്ചതിന് ശേഷവും വിഷ്ണു പെൺകുട്ടിയുമായുള്ള ബന്ധം തുടർന്നു അടുപ്പം തുടരാൻ പെൺകുട്ടിയുടെ വീടിന് സമീപം വാടകയ്ക്ക് താമസവും തുടങ്ങി ബികോംകാരിയായ സ്വീറ്റിയെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കാനെന്ന വ്യാജേന പെൺകുട്ടിയെ വീട്ടിലേക്ക് ക്ഷണിച്ചായിരുന്നു ലൈംഗിക പീഡനം ആദ്യം എതിർത്ത സ്വീറ്റി പിന്നീട് ഇതിന് കൂട്ടുനിന്നു ഭർത്താവും ഒന്നിച്ചുള്ള പെൺകുട്ടിയുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തി ഇൻസ്റ്റാഗ്രാമിലൂടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ആവശ്യക്കാരിൽ നിന്ന് ഗൂഗിൾ പേ വഴി വിഷ്ണുവിന്റെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങി വിൽപ്പനയും നടത്തിയതായി പോലീസ് കണ്ടെത്തി നമ്മളിപ്പം അതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് സൈബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കി ആരൊക്കെ അതിനകത്ത് സഹകരിച്ചിട്ടുണ്ടെന്നും എത്ര വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ നമുക്കിനി കണ്ടെത്തേണ്ടതുണ്ട്
ഇൻസ്റ്റാഗ്രാം വഴി സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടി ആദ്യം വിവരം അറിയിച്ചത് കൂട്ടുകാരിയെ. കൂട്ടുകാരി അധ്യാപികയും അധ്യാപിക ചൈൽഡ് ലൈനെയും അതുവഴി പോലീസിനും പരാതിയെത്തി. ദമ്പതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പെൺകുട്ടിയെ കൊണ്ട് ചിത്രീകരിക്കുന്നുവെന്നായിരുന്നു പോലീസിന് ആദ്യം കിട്ടിയ വിവരം. പെൺകുട്ടിയുടെ മൊഴിയെടുത്ത് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ലൈംഗിക പീഡനത്തിന്റെയും ഓൺലൈൻ ദൃശ്യവാണിഭത്തിന്റെയും ഞെട്ടിക്കുന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പണം കൊടുത്ത് വാങ്ങിയവരിലേക്കും അന്വേഷണം നീളും. ദൃശ്യങ്ങളെടുത്ത മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് കൈമാറി. അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. കൈരളി ന്യൂസ്, കൊല്ലം. തിരുവനന്തപുരം പള്ളിക്കലിൽ പാറക്കെട്ടിന് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ 3 പേർ പുഴയിൽ വീണു. ഫോട്ടോഗ്രാഫർ മരിച്ചു. കാണാതായ ദമ്പതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സുലേഖ ശശികുമാർ ചേരുന്നു. സുലേഖ, എങ്ങനെയാണ് അപകടമുണ്ടായത്? അസിത, ഇന്ന് വൈകിട്ടാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം പള്ളിക്കൽ പുഴയിലാണ് ദമ്പതികളും ഒപ്പം ഈ ദമ്പതികളുടെ ബന്ധുവായ ഒരാളും ഈ പുഴയിൽ വീഴുന്നത്. പാറക്കെട്ടിന് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് ഇവർ ഈ വെള്ളത്തിലേക്ക് വീഴുന്നത്. ഈ വെള്ളത്തിന് അടിയൊഴുക്കുള്ളത് കാരണം രക്ഷിക്കാനുള്ള ഒരു രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. അതേസമയം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരാളുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഇത് ഈ ദമ്പതികളുടെ ഫോട്ടോ എടുത്ത അൻസിൽ എന്ന് പറയുന്ന ആളുടെ മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ദമ്പതികളായ സിദ്ദിഖ് ഒപ്പം സിദ്ദിഖിന്റെ ഭാര്യ നൌഫി എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി ഫയർഫോഴ്സും ഒപ്പം പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് പള്ളിക്കൽ പുഴയിൽ. ഈ അൻസിലിന്റെ വീട്ടിൽ വിരുന്നിന് എത്തിയതാണ് ഈ ദമ്പതികൾ. 5 ദിവസം മുൻപാണ് ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞത്. ഈ നിലവിൽ സിദ്ദിഖിനും നൌഫിക്കും വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട്. 5 ദിവസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. ഈ വിവാഹം കഴിഞ്ഞ ബന്ധുക്കളുടെ വീട്ടിൽ വിരുന്നിന് എത്തിയതാണ് ഈ ദമ്പതികൾ. അൻസിലിന്റെ വീട്ടിലാണ് ദമ്പതികൾ വിരുന്നിനെത്തിയത്. വൈകിട്ട് 4:30 ഇവർ ഈ പാറയുടെ മുകളിൽ നിന്നും സെൽഫിയും മറ്റ് ഫോട്ടോയും എടുക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. 6:00 ഈ ചെരുപ്പ് ഈ പാറക്കെട്ടിന് മുകളിൽ ചെരുപ്പ് കണ്ടതോടെ നാട്ടുകാരാണ് ഇവരെ കാണാനില്ല എന്നുള്ള കാര്യം. ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. കാണാതായ ദമ്പതിമാർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ 20 അംഗ പ്രതിനിധി സംഘം കലാപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനായി മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട്. 2 സംഘങ്ങളായി എത്തിയ എംപിമാർ മണിപ്പൂരിൽ കുക്കി മേത്തേ വിഭാഗങ്ങൾ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. ഇനി ഗവർണറുമായി ഇവർ കൂടിക്കാഴ്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ എംപിമാരുടെ സന്ദർശനം തുടരുമ്പോൾ മണിപ്പൂരിൽ കലാപത്തിനായവില്ല, അവിടുത്തെ സാഹചര്യങ്ങളിൽ മാറ്റവുമില്ല. സമഗ്ര വിവരങ്ങളുമായി വിഷ്ണു തലമുറ. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മണിപ്പൂരിൽ സന്ദർശനം നടത്തി. പ്രത്യേകിച്ച് മണിപ്പൂരിലെ കലാപഭൂമികളായ ചുരാചന്ദ്പൂർ മേഖലയിലും ബിഷ്ണുപൂർ മേഖലയിലുമായിരുന്നു സന്ദർശനം നടത്തിയത്. മാത്രമല്ല അവിടെ കുക്കി വിഭാഗങ്ങളുടെയും മെയ്തൈ വിഭാഗങ്ങളുടെയും പ്രത്യേക ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഇവർ നേരിട്ടെത്തുകയും സന്ദർശനം നടത്തുകയും ചെയ്തു. മാത്രമല്ല ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി നേരിട്ട് സംസാരിച്ചു. ഏറ്റവും ഭയാനകമായ കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിഞ്ഞതെന്ന് എം പിമാർ പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. ഇനി എം പിമാർ നാളെയും മണിപ്പൂരിലുണ്ടാകും. നാളെ മണിപ്പൂരിൽ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. എന്തായാലും ഈ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കുകയായിരുന്നു പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ പ്രതിനിധികൾ ഇത്തരത്തിൽ മണിപ്പൂരിൽ സന്ദർശനം നടത്തിയത്. ഇനി പാർലമെന്റിൽ മണിപ്പൂരിൽ കണ്ട ഭയാനകമായ കാഴ്ചകൾ എല്ലാം തന്നെയും കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ഈ കലാപം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ വേണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യത്തിൽ പാർലമെന്റിൽ നേരിട്ടെത്തി മറുപടി പറയണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതും. എന്തായാലും മണിപ്പൂരിൽ നേരിട്ട് സന്ദർശിച്ച സാഹചര്യത്തിൽ അവിടുത്തെ കൃത്യമായ കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതെല്ലാം തന്നെയും അവതരിപ്പിക്കുകയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഇനി നീക്കം. അതേസമയം തന്നെ മണിപ്പൂരിൽ കലാപഭൂമിയായി മാറിയ മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷങ്ങൾക്ക് യാതൊരു അയവും വന്നിട്ടില്ല. പ്രത്യേകിച്ച് അതിർത്തി ഗ്രാമങ്ങളിൽ ഇപ്പോഴും സംഘർഷമുണ്ട്. ഈ മെയ്തൈ വിഭാഗവും കുക്കി വിഭാഗവും എല്ലാം തന്നെയും പ്രത്യേകമായി അണിനിരുന്നുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളും മണിപ്പൂരിലുണ്ട്. എന്തായാലും ഇപ്പോഴും സംഘർഷത്തിന് അയവ് വന്നിട്ടുമില്ല. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എം പിമാരുടെ സംഘം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. കലാപം അവസാനിപ്പിക്കാനുള്ള മറ്റു ശ്രമങ്ങളും അവർ നടത്തും. എ എൻ ഷംസീറിനെതിരായ സംഘപരിവാർ പ്രചാരണങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അശാസ്ത്രീയ ചിന്തകളെ ചോദ്യം ചെയ്തുള്ള സ്പീക്കറുടെ പ്രസ്താവനയെ സംഘപരിവാർ വർഗീയമായി ചിത്രീകരിച്ചു. ഇത്തരം പ്രചാരണങ്ങൾ സംബന്ധിച്ച് UDF നിലപാട് വ്യക്തമാക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു.
മിത്തുകളെ ശാസ്ത്രമായും ചരിത്രമായും കണ്ടുകൊണ്ട് നടത്തുന്ന പ്രചാരണങ്ങൾ ബി ജെ പി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിലൂടെ അശാസ്ത്രീയമായ ചിന്തകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഇതിനെതിരെ വിവിധ തലങ്ങളിൽ ശക്തമായ പ്രചാരണങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി സ്പീക്കർ എ എൻ ശംസീർ നടത്തിയ പരാമർശത്തെ വർഗീയമായി ചിത്രീകരിക്കുന്നതിനുള്ള നീക്കം അങ്ങേയറ്റം അപലപനീയമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ശാസ്ത്രീയമായ ചിന്തകൾ സമൂഹത്തിലെത്തിക്കുക എന്ന ഉത്തരവാദിത്തത്തെ തടയുന്നതിനുള്ള ശ്രമങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ ലോകത്തേക്ക് നാടിനെ നയിക്കാനേ ഇടയാക്കൂ. ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ അതിനെപ്പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന രീതിയെ ശക്തമായി അപലപിക്കണം. എൻ ശംസീറിനെതിരെ സംഘപരിവാർ നടത്തുന്ന പ്രചാരണങ്ങൾക്കെതിരെ മതനിരപേക്ഷ കേരളം ശക്തമായി പ്രതിഷേധിക്കണമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം രാജ്യത്തെ പൗരന്മാർക്കുണ്ട്. അത് സംരക്ഷിക്കുക എന്നത് ജനങ്ങളുടെ മൗലിക അവകാശമാണ്. എന്നാൽ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് വിശ്വാസങ്ങളെ ശാസ്ത്രചിന്തകളായി അവതരിപ്പിക്കുന്നത് ശാസ്ത്രത്തിന്റെ വികാസത്തെയും അതുവഴി നാടിന്റെ പുരോഗതിയെയും തടയുന്നതിനെ ഇടയാക്കൂ. സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രചാരണങ്ങളെ സംബന്ധിച്ച് യു ഡി എഫ് അഭിപ്രായം വ്യക്തമാക്കണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു. കേരളത്തിൽ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ഇടതുപക്ഷത്തിനെതിരെ യോജിക്കുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഇതിന്റെ ഉദാഹരണമാണ് കൊല്ലം ജില്ലയിലെ ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ 3 അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തതും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തത്. ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ രംഗത്തിറങ്ങണമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഹൃദ്യം പദ്ധതിയിലൂടെ 6204 കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പദ്ധതി കൂടുതൽ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും സർജറിക്ക് ശേഷം 1 വർഷം മരുന്ന് സൗജന്യമായി നൽകുമെന്നും പറഞ്ഞ മന്ത്രി ഒരു കുട്ടി പോലും ചികിത്സ കിട്ടാതെ വിഷമിക്കില്ലെന്നും ഉറപ്പ് നൽകി. പത്തനംതിട്ട ജില്ലയിലെ ഹൃദ്യം പദ്ധതിയുടെ ഗുണഭോക്താക്കളായ കുട്ടികളെയും രക്ഷിതാക്കളെയും കോഴഞ്ചേരിയിൽ സംഘടിപ്പിച്ച സംഗമം അതിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.